സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നമ്മിലേക്ക് എത്തുന്ന എല്ലാ തിന്മകളുടെയും അടിസ്ഥാന ഘടകം കണ്ണാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ നേരിടാൻ നമുക്ക് ദൈവം ശക്തി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവൻ നമുക്ക് ആരംഭിക്കാം. രജയ, നമ്മൾ എന്നും ദൈവത്തിനൊരു സ്തുതി പാടിക്കൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത് അല്ലേ? നമുക്ക് പാടിയാലോ? ഉറപ്പായിട്ടും നല്ലൊരു ഗാനം പാടാം. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് കീബോർഡ് പ്ലേ ചെയ്യുന്നത് സിൻഡോയാണ്. സിൻഡോയെ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോഹരമായിട്ടുള്ള വരികളും അല്ലേ, ഭംഗിയായിട്ടുള്ള ഒരു അതിനനുസരിച്ച ഒരു സംഗീതവും. ബ്യൂട്ടിഫുൾ. തീർച്ചയായിട്ടും. ആ വിങ്ങുന്ന നൊമ്പരം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാ നെടുവീർപ്പുകളും ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി അർപ്പിച്ചു കഴിയുമ്പോൾ എല്ലാ വേദനയും മാറിപ്പോകും. തീർച്ചയായിട്ടും. എല്ലാ സഹനങ്ങളും മാറിപ്പോകുന്നു. കാരണം നമ്മുടെ സഹനങ്ങളെല്ലാം അവിടെ നേട്ടെടുത്തിരിക്കുകയാണ്. ഈ ഗാനം പാടുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഈ ഒരു പ്രത്യാശയാണ് ഈ ഗാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും ഈ ഗാനം കേട്ട എല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധമായ സമാധാനവും പ്രത്യാശയും എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
രഷയ, ഇന്ന് ഞാൻ വചനത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ കണ്ണുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി. ഈ കണ്ണുകളെ, നശിച്ചു പോകുന്ന കണ്ണുകളെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്ന മഹത്തായൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നത് പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തുന്നത്. ഒത്തിരി സ്നേഹത്തോടുകൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം ചെയ്യുന്നു റിട്ടയേർഡ് എസ് പി കെ എം ജിജിമോൻ. ജിജിമോൻ സാർ, സാറ് ഇവിടെ ഈ വേദിയിൽ വന്നപ്പോൾ തന്നെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും സാറിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ചോദിച്ചറിയാനുണ്ട്. കേരള പോലീസിന്റെ ഒരു അഭിമാനം. നമുക്ക് ഇരുന്നു കൊണ്ട് സംസാരിച്ചല്ലോ സാറേ. ഒരിക്കൽ കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം സർ. താങ്ക് യു. ജിജിമോൻ സാർ, റിട്ടയർഡ് എസ് പി, തീർച്ചയായിട്ടും അങ്ങ് ഈ വേദിയിൽ, ഈ പ്രോഗ്രാമിൽ വരുവാൻ ദൈവം ഇടവരുത്തിയതിനോർത്ത് ഞങ്ങളും പ്രേക്ഷകരും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും. എന്തൊക്കെയുണ്ട് വിശേഷം? സാറിൻ്റെ വിശേഷങ്ങളൊന്ന് പറയും. ഞാനിപ്പോൾ ഈ 2023 മെയ് 31 തീയതി റിട്ടയർഡായി. ആഹാ. എനിക്ക് ടോട്ടൽ 34 വർഷത്തിൽ കൂടുതൽ സർവീസായി. 34 അപ്പോൾ അതിലെ 6 വർഷം ഞാൻ വടക്കേന്ത്യയിലുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ആയിട്ടും കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് കേരള പോലീസിൽ വന്നത്. കേരള പോലീസിലാണ് ഫസ്റ്റ് പോസ്റ്റിംഗ്. എവിടെയായിരുന്നു സാർ? ഞാൻ ട്രെയിനിങ് തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനിങ് കോളേജിലായിരുന്നു. അതിനുശേഷം പേട്ട പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പോസ്റ്റ് ചെയ്തത്, തിരുവനന്തപുരത്ത് തന്നെ. പിന്നീട് ആലപ്പുഴയ്ക്ക് നോർത്തില് SI ആയിട്ട് ജോലി ചെയ്തു. പിന്നീട് ആലുവയിൽ SI തുടങ്ങി. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് CA ആയിട്ടും DYSP ആയിട്ടൊക്കെ ജോലി ചെയ്ത് SP ആയിട്ട് റിട്ടയർ ആയി. ശരിക്കും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഓരോരുത്തർ എന്താണ് ഡ്രീം എന്നുള്ളത്. അങ്ങനെ ചെറുപ്പം മുതലേ സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡ്രീം ആയിരുന്നോ ഈ പോലീസ്? അതിലെ പോലീസ് ഓഫീസർ എന്നുള്ള PO വരുമ്പോ ശരിക്കും ഞാനൊരു പൈലറ്റ് ഓഫീസർ ആവണമെന്നായിരുന്നു ചെറുപ്പം മുതൽ എല്ലാവരോടും പറയാറുള്ളത്. അത് ഈ വീടിന്റെ മുകളിലൂടെ ഇങ്ങനെ വിമാനം പോകുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് പോലീസ് ഓഫീസർ ആവാനാണ്. പക്ഷെ പൈലറ്റിനേക്കാളൊക്കെ ഒരുപാട് നമുക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് നടത്താൻ പോലീസ് സർവീസ് തന്നെയാണ് ഏറ്റവും നല്ല സർവീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങ് സർവീസിലായിരുന്ന സമയത്ത് ഇപ്പോഴും വളരെ സോഷ്യൽ നല്ല വർക്കറായിരുന്നു എന്ന് അറിഞ്ഞു. എന്താണ് അങ്ങ് സോഷ്യൽ വർക്കറിന്റെ ഏരിയ ഒന്ന് പറയാം. പോലീസിന്റെ സർവീസ് തന്നെ ഒരു സർവീസാണ്, ഒരു ജോബ് അല്ല ശരിക്കും. അതാണ് കറക്റ്റ് അല്ലേ? അതാണ്. അത് നമുക്ക് ഇത് 24 hours പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു സർവീസ് മൈൻഡോട് കൂടി തിരുന്നാൽ മാത്രമാണ് ജനങ്ങളുടെ ആ ഇഷ്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റുള്ളൂ. സപ്പോസ് നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ 8 മണി മുതൽ 8 മണി വരെ എന്നൊക്കെ തീരുമാനിച്ചാൽ നമുക്ക് പിന്നീട് അതിനുശേഷം അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ആ കൺസെപ്റ്റ് തന്നെ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഡ്യൂട്ടി ടൈമും ആ റെസ്പോൺസിബിലിറ്റീസും നമുക്ക് ഇട്ടിട്ട് മാറാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാരണം നിയമത്തിന്റെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കണമെന്നാണല്ലോ വിവക്ഷ. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കാറുള്ളൊരു കാര്യം, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ശരിയായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതിനെ, ഈ സർവീസിനെ ആ രീതിയിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്.
ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സോ ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ബിക്കോസ് ഐ ഓൾവേസ് ട്രൈങ് ടു മെയിൻറ്റെയിൻ പീസ്, അല്ലെങ്കിൽ ബ്രിങ് ബാക്ക് പീസ്, അതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അതെൻ്റെ സർവീസിൽ ടോട്ടലി ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം മിക്കവാറും ലാത്തിച്ചാർജും വെടിവെപ്പും ഉണ്ടാവേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം എനിക്ക് ദൈവം ആ കരുണ തന്നിട്ടുണ്ട്. അതെ, ഫോഴ്സ് ഉപയോഗിക്കാതെ തന്നെ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വൺസ് ഫോഴ്സ് ഉപയോഗിച്ചാൽ അത് ഒരു രീതിയിലൊരു പരാജയമാണ്, കാരണം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് വരും. പക്ഷേ ഫോഴ്സ് ഉപയോഗിക്കാതെ ആ കാര്യം നടന്നു കിട്ടിയാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പോലീസ് സർവീസ് എന്നുള്ളത്. അത് നടപ്പാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതാണ് എൻ്റെ വിജയം. അതൊരു വലിയ വിജയമാണ്. അതെ, വിജയമാണ്. അതൊരു ടീം വർക്കാണ്, എൻ്റെ മാത്രം വിജയമല്ല. ആ ടീമിനെ ബ്രീഫ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ നോക്കി നിന്ന് ചെയ്യുക എന്നുള്ളതാണത്. കാര്യത്തിൽ എൻ്റെ സീനിയർ ഓഫീസേഴ്സും എൻ്റെ സബോർഡിനേഴ്സും ഭയങ്കര നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വൻ വിജയമായിരുന്നിട്ടുണ്ട് എല്ലാ സമയത്തും. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടിവി. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. സാർ, ഇപ്പോൾ പ്രൊഫഷണലി ഇരിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു പോലീസിൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് കൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് സാർ, അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണക്കാരെന്ന ഒരു പോലീസുകാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിട്ട് എന്തൊക്കെയായിരുന്നു ആ ഒരു പ്രവർത്തനങ്ങൾ? അങ്ങനൊരു പ്രവർത്തനം അതിന് സമയം കണ്ടെത്താനായിട്ട് തോന്നിയ ഒരു ചെയ്തോ വികാരം? അതായത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ആ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ പഠിക്കും, ആ പഠിച്ച് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാര്യം ഇതുപോലെ ചെയ്താൽ കുറെ കൂടി ബെനിഫിഷ്യലായിട്ട് ജനങ്ങൾക്ക് സർവീസ് എത്തുമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പഠിക്കും. ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ശേഷം അത് നമ്മുടെ സബോർഡിനേറ്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ആ ടീമിനെ നയിക്കാൻ കഴിഞ്ഞാൽ അതൊരു വൻ വിജയമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സബോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ, നമ്മളെല്ലാവരും അവരെയെല്ലാം നമ്മൾ ആ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ്. അത് അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം മാറ്റം എപ്പോഴും റെസിസ്റ്റ് ചെയ്യപ്പെടും. യെസ്, ആ കൺസിസ്റ്റൻസി എന്ന ആളുകൾക്ക് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. യെസ് യെസ്. പക്ഷേ അവർ മാറും. അവരുടെ ആ ലീഡർ പറയുന്നത് ഒരു വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് കഴിയും. ലീഡറിൽ വിശ്വാസം വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് നമ്മൾ ഇട്ടിട്ട് പോകാൻ വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് എന്നുള്ള ബോധ്യം വന്നാൽ പിന്നെ അവർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? അത് ആ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ ഈ സർവീസിനിടയിൽ ഇതിൽ നിന്നും ഒരു ചെറിയ മാറ്റം വരുത്താൻ, അതിൽ അതിപ്പോൾ പോലീസിൽ മൊത്തം ഇതിലല്ല എന്നാലും എനിക്ക് കഴിയാവുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ സാർ? ഓക്കെ, എന്തൊക്കെയായിരുന്നു ഒരു? അത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, സാധാരണ ഈ പോലീസിലെ ഈ കള്ളന്മാരെ പിടിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രധാന ജോലി. അതെ. ഇപ്പോൾ കള്ളന്മാരെ പിടിക്കുന്ന പോലീസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മോഡസ് ഓപ്പറണ്ടി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ കള്ളനും ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഈ SHO എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ ഓഫീസർമാരാണ് അതിൻ്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി. ഒരു സ്റ്റേഷനിൽ ഒരു 30 പോലീസുകാരുണ്ടെങ്കിൽ അവിടെ മിക്കവാറും ആക്റ്റീവായിട്ട് ഒരു 10, 15, 20 കള്ളന്മാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നക്കാരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരെയും ഈ SHO നോക്കണം എന്നുള്ളതാണ് തിയറട്ടിക്കൽ കൺസെപ്റ്റ്. SHO നോക്കുന്നത് അവരുടെ പോലീസുകാരെ അയച്ചിട്ടാണ്. പക്ഷേ ഈ SHO എന്ന് പറയുന്ന ആൾ വളരെയധികം ഡ്യൂട്ടി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും. ഫോണിൽ അല്ലെങ്കിൽ റോഡിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ആക്സിഡൻറ്റുകൾ ഡെത്തുകൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു
ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അയാൾ ഭയങ്കര ശരിക്കും ഒരു നല്ല ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ശരിക്കും. അതായത് 24 അവേഴ്സും അതെ, ചില ചില സ്ഥലങ്ങളിൽ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് അവരെ ഒരു ഒരു കാരണത്തിലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം അവര് ഒരു വെറൈറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഒരേ സമയത്ത് ഡിസ്ചാർജ് ചെയ്യേണ്ട ടൈപ്പാണ്. പക്ഷെ അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥരം ഉണ്ട്. അപ്പോൾ ഒരു അളവ് നടന്നാലേ പ്രധാനമായിട്ടും അതിനകത്ത് ഈ മോഡസ് ഓപ്പറണ്ടിയിലുള്ള ആളുകളെല്ലാം പരിശോധിച്ചോ എന്നൊരു ചോദ്യം പിന്നീട് ചോദിക്കും. ഈവൻ അത് എല്ലാം മന്ത്ലി എസ് പിമാർ റിവ്യൂ നടത്തുമ്പോൾ എസ് ഐയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എത്ര കള്ളന്മാരെ പരിശോധിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഈ സാധു മനുഷ്യൻ്റെ സംഗതി എല്ലാവരും പരിശോധിക്കാനുള്ള സമയം കിട്ടില്ല. കാരണം ഒരു 10-20 പേരെ അങ്ങേർക്ക് പോയി അയാളുടെ വീട്ടിൽ പോയി അന്വേഷിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം അന്വേഷിച്ച് തിരിച്ച് വന്ന് അത് കടലാസിൽ എഴുതി വെക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും. അതിന് 1-6 മാസം ചിലപ്പോൾ അയാൾ മാത്രം നോക്കിയാൽ വേണ്ടി വരും. പക്ഷേ അതിന് ഉള്ളിൽ വേറെ ഒരുപാട് കേസുകൾ വേറെ വരും. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂഡ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് അയാളെ പണിഷ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഴ്ചയുടെ പുറത്ത് അയാളെ പണിഷ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഡിഫക്ട്. അപ്പൊ അത് അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിന്റെ സർവീസിനെ ബാധിക്കാം, പ്രൊമോഷനെ ബാധിക്കാം. അപ്പൊ ഞാൻ അത് നോക്കിയപ്പോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഈച്ച് വൺ വാച്ച് വൺ എന്ന് പറഞ്ഞ ഒരു സംഗതി ഞങ്ങൾ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. ഒരു പോലീസുകാരൻ ഒരു കള്ളനെ മാത്രം പരിശോധിക്കാം, അല്ലെങ്കിൽ ഒരു ക്രിമിനൽസിനെ ഫോളോ ചെയ്യാം. അപ്പൊ ആ പോലീസുകാരൻ ആ സ്റ്റേഷനിൽ മിനിമം ഒരു 3 ഇയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ കള്ളനെ അങ്ങേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിയറി പറയുന്നത് ഈ ഏതൊരു കുറ്റവാളിയെയും റീഫോം ചെയ്ത് സോഷ്യലി ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്, അവനെ നല്ലവനായിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് സർവലൻസും പ്രിവെൻഷനും ഇതുകൊണ്ട് നടക്കും. അത് എസ് എച്ച് ഒ എന്ന് പറയുന്ന ആൾ മാത്രം ഏൽപ്പിച്ചാൽ സംഗതി അദ്ദേഹത്തിന് അത് അത്രയും ഫോളോ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇത്രയും ഡ്യൂട്ടി തിരക്കുള്ളതാണ്. അപ്പോൾ ഈ പോലീസുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് സംഗതി അത് നോക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നോക്കുമ്പോൾ ഇയാൾ ആരാണ്, എന്ത് കേസിലാണ് ഇയാളെ മുമ്പ് ശിക്ഷിച്ചത്, ഇയാളുടെ ബന്ധുക്കൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇയാൾ എവിടെയൊക്കെയാണ് മുമ്പ് ഈ പറഞ്ഞ കുറ്റകൃത്യം ചെയ്ത് ഒളിച്ച് താമസിച്ചത്, ഇദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർ ആരാണ്, സുഹൃത്തുക്കൾ ആരാണ്, കഴിഞ്ഞ കേസിൽ സഹായിച്ചവരാരാണ്, അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഈ ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടാവും, എല്ലാ ഡീറ്റെയിലും ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അവിടെ ആ സ്റ്റേഷൻ തരത്തിൽ ഒരു സംഭവം നടന്നാൽ ആ എസ് എച്ച് ഒക്കെ ആ പോലീസുകാരനോട് ചോദിച്ചാൽ മതി, നീ നോക്കുന്ന ആളുണ്ടല്ലോ അയാളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, അയാളപ്പോൾ തന്നെ ഈ പറഞ്ഞ സോഴ്സുകളിൽ ചോദിച്ചിട്ട് സാർ അയാൾ ഇന്നലെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മിനിങ്ങാന്നുണ്ടായിരുന്നു, ഒരാഴ്ചയായിട്ട് കാണുന്നില്ല, ഇവിടെ കണ്ടതായിട്ട് പറയുന്നില്ല, ഞാൻ അടുത്ത ദിവസം അന്വേഷിച്ചിട്ട് ബാക്കി ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഒരു 15 ആളെ എസ് എച്ച് ഒക്കെ ഒരു ഞൊടി ഇടുകൊണ്ട് ചോദിക്കാം, 15 പോലീസുകാരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഒരിക്കലും ആ എസ് എച്ച് ഒക്കെ സർവീസ് ഒരു അപകടം വരില്ല, ഈ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് നടക്കും. ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ കേസ് തെളിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാം. അപ്പോൾ അത് ഞാൻ അത് സി ആയിരുന്നപ്പോൾ അത് എൻഫോഴ്സ് ചെയ്തു, സബ് ഡിവിഷനിൽ ആ രീതിയിൽ അങ്ങനെ ചെയ്തു. അപ്പോൾ ആ സബ് ഡിവിഷനിൽ ഓരോ പോലീസുകാരനോടും ചോദിച്ചാൽ അറിയാം, നീ നോക്കുന്ന പോലീസ് കള്ളൻ ആരാണെന്ന് ചോദിച്ചാൽ അയാൾ പറയും ഞാൻ നോക്കുന്ന ഇന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കള്ളനും ആകെ വിഷമത്തിലാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എന്നെ സ്ഥിരമായി വാച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്നിലേക്കും തിരിയാനായിട്ട് അയാൾ നന്നായാലോ എന്ന് തീരുമാനിക്കും. ഇനി രക്ഷയില്ല, അത് നമുക്ക് റിഫോം ചെയ്യാൻ കഴിയും. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് നല്ല നല്ല അറിവുകൾ ഞങ്ങൾക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി എന്നുള്ളത്. പക്ഷെ എന്താ പറയുക, നമുക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവൻ്റെ സമയപരിമിതി മൂലം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. സോ അടുത്ത ആഴ്ച വീണ്ടും അതിഥിയായി സാറിനെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതുവരേക്കും നന്ദി, നമസ്കാരം.